ഓണക്കാലൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ കറിവേപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പുളി ആവശ്യത്തിന്, പിന്നെ ആവശ്യത്തിന് ശർക്കര. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഇതാ ഇഞ്ചി നമ്മൾ വറുത്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കാം, മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ റെഡിയായി വരുന്നത് വരെ നമുക്കിതാ ഇപ്പുറത്ത് ഇവിടെ ഞാൻ പുളി വിഴിഞ്ഞ വെള്ളവും ശർക്കരയും കൂടി നമുക്കിതവിടെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതും റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ഉപ്പും കൂടി ചേർക്കണം. ഈ പൊടിച്ച് വെച്ചത് നമ്മളിതാ ഇതിലേക്ക് ചേർക്കുവാണ്. നമ്മൾ പുളിയും പുളിവെള്ളവും ശർക്കരയും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ടല്ലോ, അത് ഒരുവിധം റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറുകി വരുമ്പോൾ നമ്മുടെ പുളി ഇഞ്ചി റെഡിയായി. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ ഈ ഓണക്കാലത്ത് റെഡി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം.